ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു മൈ കെമിസ്ട്രി ക്ലാസ് ആൻഡ് ഹിയർ ഈസ് യുവർ അസ്നാം മാം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള സിലബസ് കെമിസ്ട്രിയുടെ നയൻത് സ്റ്റാൻഡേർഡ് ചാപ്റ്റർ ഫോറാണ് ആൻഡ് നെയിം ഓഫ് ചാപ്റ്റർ ഈസ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു യെസ് പിരിയോഡിക് ടേബിൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഹിസ്റ്ററി ഓഫ് പിരിയോഡിക് ടേബിളായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത് അവിടെ നമ്മൾ പഠിച്ചു ആദ്യമായിട്ട് മുപ്പത് എലമെൻസ് ഉണ്ടായിരുന്നതിനെ ക്ലാസിഫൈ ചെയ്തു മെറ്റൽസ് ആയിട്ടും നോൺ മെറ്റൽസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തു ആരാണ് ആൻഡ് ഡൗൺ ലാവോസ് യർ അതിനുശേഷം ഡബിൾ എന്ന സയൻറ്റിസ്റ്റ് ട്രയാഡ്സ് എന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ചു ഒരേ സ്വഭാവമുള്ള മൂന്ന് എലമെൻസിന് ഒരു ഗ്രൂപ്പായി തിരിച്ചു അങ്ങനെ അങ്ങനെ ട്രയാർട്സുകളാക്കി തിരിച്ചു എന്നാൽ ഇതിലെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ലവോസിയറിൻ്റെതിനും ഡോബറേ ഉണ്ടായിരുന്നു അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു കുറവുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അടുത്ത സയൻറ്റിസ്റ്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് അപ്പം ഇന്ന് നമ്മൾ ന്യൂ ലാൻഡ്സ് പുതിയൊരു സയൻറ്റിസ്റ്റാണ് ന്യൂ ലാൻഡ്സ് ന്യൂ ലാൻഡ്സ് എന്താണ് നമ്മുടെ പിരിയോഡിക് ടേബിള് കൊണ്ടുവന്നതെന്ന് അറിയാം ഓക്കെ അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്ന ഈ മോഡേൺ പീരിയോഡിക് ടേബിള് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് പണ്ട് കുറേ പിരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടാടാ നമ്മൾ പഠിച്ചു ഇനി മൂന്നാമത്തെ നാട് ന്യൂ ലൻസ് കൊണ്ടുവന്ന പീരോഡിക് ടേബിൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇദ്ദേഹത്തിന് ഓർക്കുമ്പോൾ എപ്പോഴും നമ്മളെ മ്യൂസിക്കൽ നോട്ട്സ് സപ്തസ്വരങ്ങളും ഓർത്താൽ മതി സാരി ഗ മ പ നമുക്കറിയാലോ അതിനോട് റിലേറ്റഡ് ആണ് ഇദ്ദേഹം കൊണ്ടുവന്ന പിരിയോഡിക് ടേബിള് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടും ഓർത്തിരിക്കാം ഓക്കെ ഇൻ എയ്റ്റീൻ സിക്സ്റ്റി സിക്സ് ഹി അറേഞ്ച്ഡ് ദ നോൺ ഫിഫ്റ്റി സിക്സ് എലമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് അപ്പോൾ ന്യൂലാൻസ് പിരിയോഡിക് ടേബിൾ ഫോം ചെയ്യുന്ന സമയത്ത് അമ്പത്താറ് എലമെൻറ്റ്സ് കണ്ടുപിടിച്ചിരുന്നു മറ്റ് മറ്റ് ഇതിന് മുൻപ് നമ്മൾ മുപ്പത് എലമെൻസ് ആയിരുന്നു തേർട്ടി എലമെൻസ് ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഫിഫ്റ്റി സിക്സ് എലമെൻസ് ആയി അത് അദ്ദേഹം എന്ത് ചെയ്തു ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസില് അറേഞ്ച് ചെയ്തു ആറ്റോമിക് മാസിൻ്റെ ഇതിലെ ബേസിൽ അവർ ഓ ഏറ്റവും കുറവ് മാസുള്ളത് ആദ്യം പിന്നീട് കൂടിയത് അതിലും കൂടിയത് അതിലും കൂടിയത് അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ അദ്ദേഹം അറേഞ്ച് ചെയ്തു വെച്ചു ഓരോ എലമെൻസിനെയും ഓക്കെ ഹീ ഫൗണ്ട് ദാറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ദ എയ്റ്റ് എലമെൻറ്റ് ഈസ് ദ എയ്ത്ത് എലമെൻറ്റ് ഈസ് ദ റെപ്പിറ്റേഷൻ ഓഫ് ദോസ് ഓഫ് ദ ഫസ്റ്റ് എലമെൻറ്റ് എന്നു വെച്ചാൽ അദ്ദേഹം കണ്ടുപിടിച്ചു എന്ത് നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിനും അതുപോലെ ലാസ്റ്റ് എട്ടാമത് വരുന്ന എലമെൻറ്റിനും ഒരേ പ്രോപ്പർട്ടിയാണെന്ന് എന്ത് പോലെയെന്ന് അറിയുമോ ഹീ കമ്പയർ ദീസ് ടു ദ സെവൻ നോട്ട്സ് ഓഫ് മ്യൂസിക് ജസ്റ്റ് ലൈക്ക് ദ എയ്ത്ത് നോട്ട് ഇൻ ദ ഈസ് ദ റെപ്പിറ്റേഷൻ ഓഫ് ദ ഫസ്റ്റ് നോട്ട് സരിഗമ പെസ് ലോ ഈസ് നൗൺ എസ് ദ ലോ ഓഫ് ഒപ്റ്റേവ്സ് അപ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞത് ഇദ്ദേഹം ഫസ്റ്റ് വരുന്ന എലമെൻറ്റിനും എട്ടാമത് വരുന്ന എലമെൻറ്റിനും ഒരേ പ്രോപ്പർട്ടി ആണെന്ന് അദ്ദേഹം പറഞ്ഞു എന്ത്പോലെ നമ്മൾ സപ്തസ്വരങ്ങളിൽ ഇവിടെ നോക്കൂ സ ഗ മ പ രീ നി സ വീണ്ടും സ ആണ് ഫസ്റ്റത്തെ സ ആയിരുന്നു വീണ്ടും സാലത് അവസാനിച്ചു അതുപോലെ ഇങ്ങനെ എലമെൻസിനെ അറേഞ്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് വരുന്ന എലമെൻറ്റിനും ലാസ്റ്റ് വരുന്ന എലമെൻറ്റിനും ഒരേ പ്രോപ്പർട്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് ഒരു ലോയും കൊണ്ടുവന്നു അതാണ് ലോ ഓഫ് ഓക്റ്റീവ്സ് അഷ്ടമ നിയമം എന്ന് പറയും ഓക്കെ അടുത്ത സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബട്ട് വൺ ഓഫ് ദ നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് ദിസ് വേഴ്സ് ദാറ്റ് ദ എലമെൻറ്റ് വിത്ത് ഹയർ ആട്ടോമിക് മാസ് ഡിസ് നോട്ട് ഒബേ ദിസ് റൂൾ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ലോ ഓഫ് ഈ ഒരു ഇതിന് ഇദ്ദേഹം കൊണ്ടുവന്ന് ഈ ഒരു പീരിയോഡിക് ടേബിളിൽ ഒരു ലിമിറ്റേഷൻ കുറവ് വന്നത് എന്താണെന്ന് വെച്ചാൽ ഹയർ ആറ്റോമിക് മാസ് വരുന്തോറും ഈ ഒരു നിയമം ഒബേ ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ ഒക്ടേവ്സ് ഓഫ് ന്യൂ ന്യൂലെൻസ് അപ്പോൾ എന്താണ് ഒക്ടേവ്സ് ഓഫ് ന്യൂ ന്യൂലെൻസ് എന്താ നമുക്ക് നോക്കാം അദ്ദേഹം കൊണ്ടുവന്നത് അദ്ദേഹം പറഞ്ഞത് എന്താ അദ്ദേഹം അന്ന് കണ്ടിരുന്ന എലമെൻസിനെ ഫിഫ്റ്റി സിക്സ് എലമെൻസിനെ അദ്ദേഹം എന്ത് രീതിയിൽ അറേഞ്ച് ചെയ്തു ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് അപ്പോൾ ലിഥിയം ഏഴാണ് ആറ്റോമിക് മാസ് കണ്ടത് എലമെൻ്റ് ആറ്റോമിക് മാസ് സെവൻ ബെറിലം നയൻ ബോറോൺ ഇലവൻ അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ അദ്ദേഹം അറേഞ്ച് ചെയ്തു ഇത് ഇവിടെ ഫ്ലൂറിൻ അതുപോലെ നെക്സ്റ്റ് സോഡിയം അപ്പം നയൻറ്റീൻ പിന്നെ ട്വൻറ്റി ത്രീ അതുപോലെ ഇങ്ങനെ ഓരോ എലമെൻസിനും ഇങ്ങനെ അറേഞ്ച് ചെയ്തു ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് പിന്നീട് അദ്ദേഹം എന്താ പറഞ്ഞത് ഫസ്റ്റ് വരുന്ന എലമെൻറ്റിനും അതുപോലെ എട്ടാമത് വരുന്ന എലമെൻറ്റിനും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കുന്നു നമുക്ക് നോക്കാം ഏതാ എട്ടാമത് വരുന്ന എലമെൻ്റ് ഫസ്റ്റ് വരുന്ന ലിദിയം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് ഇതിനൊരു പ്രോപ്പർട്ടി അപ്പോൾ ലിധിയത്തിനും സോഡിയത്തിനും ഒരു പ്രോപ്പർട്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് പറയുന്നത് എന്താ ഇനും അടുത്ത എട്ടാമത് വരുന്നത് എന്താ നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വീണ്ടും കണ്ടോ അപ്പോൾ ഇവർക്കെല്ലാം ഒരേ പ്രോപ്പർട്ടിയാണ് എട്ടാമത് വരുന്ന ഫസ്റ്റ് എലമെൻറ്റിനും എട്ടാമത് വരുന്ന എലമെൻറ്റിനെല്ലാം ഒരേ പ്രോപ്പർട്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻ എന്തായിരുന്നു ആ ഇനി വീണ്ടും ഇപ്പോൾ ഫോർട്ടി വരെ മാസ് ഉണ്ട് എൻ്റെ ഹയർ ആട്ടോമിക് മാസസ് തോറും ഈ ഒരു നിയമം ലോ ഓഫ് ഒക്ടീവ്സ് എന്ന റൂള് ഒബേ ചെയ്യുന്നില്ല എട്ടാമത് വരുന്നെന്നും ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ ഉള്ള അറേഞ്ച്മെൻറ്റിനൊരു ലിമിറ്റേഷൻസ് ആയി നമ്മൾ ഉപയോഗിക്കാതായി ഓക്കെ അപ്പോൾ ഇതാണ് ന്യൂ ലെൻസിൻ്റെ ലോ ഓഫ് ഒക്ടീവ്സ് കണ്ടു ഇങ്ങനെയാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത് ഹൈഡ്രജൻ ലിത്തിയം ബെറിലിയം ബോറോൺ കാർബൺ നൈട്രജൻ അങ്ങനെ 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 ഇങ്ങനെയാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത് ഓക്കെ ഈ ടേബിൾ നിങ്ങൾ നോക്കിയാൽ മതി നേരത്തെ കാണിച്ച ഗ്രീൻ ടേബിളിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ അത് നോക്കണ്ടട്ടോ സോ ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വന്ന സയൻറ്റിസ്റ്റ് ആണ് ദി മിത്രി ഈ വൺ ഓ വിച്ച് മെൻഡ് ഇതാണ് മെൻ്റ് ഇനി ഇദ്ദേഹത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം മെൻ്റലീവ് ക്രിയേറ്റഡ് എ ടേബിൾ ഫോർ ദ ഫേസ്റ്റ് ടൈം ഫോർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസ് അപ്പോൾ ഇങ്ങനെ എലമെൻസിനെ ക്ലാസ്സിഫൈ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഒരു ടേബിൾ രീതിയിൽ പട്ടിക രൂപത്തിൽ ക്രമീകരിച്ചത് ഈ മെൻ്റലീവാണ് മറ്റുള്ളവരൊക്കെ എന്താ ചെയ്തിരുന്നു ഗ്രൂപ്പുകളായി തിരിച്ചിരുന്നു പക്ഷേ ഒരു ടേബിളാ ഫോമിലൊക്കെ ആക്കിയത് ഈ മെൻ്റലീഫാണ് ഓക്കെ ലെറ്റ് ഓ മെൻ്റൽ ലിവ് കെം ടു ബി നോൺ ആസ് ദ ഫാദർ ഓഫ് പിരിയോഡിക്ടേബിൾ ലാസ്റ്റ് എന്ത് സംഭവിച്ചു ഇദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ആരാണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ഇവനോ ഇവാനോവിച്ച് മൻ്റെ ഇനി ഇദ്ദേഹം എന്തൊക്കെയാണ് പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ

ടോട്ടൽ സിക്സ്റ്റി ത്രീ എലമെൻസ് ഉണ്ടായിരുന്നു പീരിയോഡിക് ടേബിൾ ആദ്യം നമ്മൾ മുപ്പത് എലമെൻസിനായിരുന്നു ലാവോസിയറും അതുപോലെ ഡബറൈനറും ഗ്രൂപ്പുകളാക്കി തിരിച്ചിരുന്നത് പിന്നീടത് ന്യൂലൻസിനെത്തിയപ്പോൾ ഫിഫ്റ്റി സിക്സ് എലമെൻറ്റ്സ് കണ്ടുപിടിച്ചു ഇവിടെ മെൻ്റലിയഫ് പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കുമ്പോൾ സിക്സ്റ്റി ത്രീ എലമെൻസ് കണ്ടുപിടിച്ചിരുന്നു ഓക്കെ ഇനി കഴിഞ്ഞ വർഷം കഴിഞ്ഞ മനസ്സ് ടു തൗസൻഡ് നയൻറ്റീനിലായിരുന്നു ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഓഫ് കെമിക്കൽ അനുമെൻസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് യുനെസ്കോ ഓക്കെ നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ വൺ ഫിഫ്റ്റി ഇയേഴ്സിൻ്റെ സെലിബ്രേഷൻ ആയിരുന്നു ടു തൗസൻഡ് നയൻറ്റീനിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് നൂറ്റമ്പത് വർഷം കഴിഞ്ഞിട്ടോ നമ്മൾ പീരിയോഡിക് ടേബിള് കണ്ടു പീരിയോഡിക് ടേബിളിൽ അന്നിറങ്ങിയതാണത് വൺ കണ്ടോ ഇതെല്ലാം ഓരോ എലമെൻസാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇയേഴ്സ് ഇതെല്ലാം ഓരോ എലമെൻസിൻ്റെ സിമ്പിൾ ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ് കേട്ടോ സോ ഇതൊക്കെയാണ് പിരിയോഡിക് ടേബിള് നമുക്ക് വീണ്ടും നമുക്ക് വരാം അത് ജസ്റ്റ് ഒന്നൊരു ജി കെ പറഞ്ഞതേ ഉള്ളൂ ദെൻ ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിമിട്രി ഇവൻ ഓച്ച് അദ്ദേഹം അന്ന് സിക്സ്റ്റി ത്രീ എലമെൻസ് ഉണ്ടായിരുന്നു എത്തേന്ന് നമ്മൾ ഫാദർ ഓഫ് പിരിയോഡിക് ടേബിൾ എന്ന് വിശേഷിപ്പിക്കുന്നത് This 63 elements he arranged those elements in the table in the increasing order of their atomic masses atomic mass in the increasing order okay. when he arranged so he found that the chemical and physical properties of elements repeat at regular intervals ബേസ്ഡ് ഓൺ ദീസ് മെന്റലി പോസ് ദീരിയോഡിക്സ് ഇദ്ദേഹം എന്ത് ചെയ്തു മെന്റലീവും എന്ത് ചെയ്തത് ഓരോ എലമെന്റ്സിൻ്റെയും ആറ്റോമിക് മാസ് അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ തന്നെയാണ് ഇദ്ദേഹം അറേഞ്ച് ചെയ്തത് അപ്പം ഇദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണ് വെൻ ഹി അറേഞ്ച് ടു ഹി ഫൗണ്ട് ദാറ്റ് ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് റിപ്പീറ്റ് ആയിട്ട് റെഗുലർ ഇന്റർവെൽസ് ഓരോ റെഗുലർ ആയിട്ടുള്ള ഓരോ ഇന്റർവെൽസിലും ഓരോ സമയത്തും വീണ്ടും വീണ്ടും ഈ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അറേഞ്ച് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് ഇതിൻ്റെ ബേസിൽ അദ്ദേഹം ഒരു ലോ കൊണ്ടുവന്നു പിരിയോഡിക് ലോ ഓഫ് എലമെൻറ്റ്സ് ഇനി എന്താണ് ഇദ്ദേഹം കൊണ്ടുവന്ന പിരിയോഡിക് ലോ എന്ന് നമുക്ക് നോക്കാം മെൻ്റലേവ്സ് പിരിയോഡിക് ടേബിളാണ് ഇദ്ദേഹം ഇദ്ദേഹം കൊണ്ടുവന്ന പീരിയോഡിക് ടേബിളാണ് കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഓരോ എലമെൻസിനെയും ഇങ്ങനെ വൺ ഇൻക്രീസിംഗ് ഓർഡറിലാണ് പിന്നെ സിക്സ് നയൻ ടെൻ ട്വൽവ് അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഓരോ റെഗുലർ ഇൻറ്റർവെൽസിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ അവർക്ക് ഒരേ പ്രോപ്പർട്ടിയിലുള്ള എലമെൻസിനെ കാണാൻ കഴിഞ്ഞു ഓക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഇദ്ദേഹമാണ് ഗ്രൂപ്പുകളാക്കിയിട്ടും പിരീഡുകളാക്കിയിട്ടും തിരിച്ചത് നമ്മുടെ പീരിയോഡിക് ടേബിൾ ആദ്യമായിട്ട് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അത് വെർട്ടിക്കൽ കോളംസ് ഇൻ ദ പിരിയോഡിക് ടേബിൾ ആൻഡ് ആണ് ഗ്രൂപ്പ്സ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കോളംസ് നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കാം ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞത് ഗ്രൂപ്പുകളും പിരീഡുകളാക്കി തിരിച്ചു ഇങ്ങനെ വെർട്ടിക്കൽ കോളംസ് ഇങ്ങനെ ഓരോ കോളംസിനെയാണ് അദ്ദേഹം ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞത് ഓക്കെ ഇതൊരു ഗ്രൂപ്പാണ് ഇതൊരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിലുള്ള ഈ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആരൊക്കെ ഹൈഡ്രോജൻ ഡിത്തീം സോഡിയം നമ്മുടെ പൊട്ടാസിയം സിയു എന്ന് പറഞ്ഞാൽ കോപ്പർ ദെൻ റുബീഡിയം എ ജി വരുന്ന സിൽവർ സീഷ്യം ഗോൾഡ് അങ്ങനെ എല്ലാതും പിന്നെ അടുത്ത ഗ്രൂപ്പിൽ വരുന്നത് ബെറീലിയം മഗ്നീഷ്യം കാൽഷ്യം സിങ്ക് സ്ട്രോൺഷ്യം കാഡ്മിയം ബാരിയം ഹൈഡ്രോജിയം അങ്ങനെ ഇത് ഇങ്ങനെയുള്ളത് ഇങ്ങനെയുള്ളതിനൊക്കെ അദ്ദേഹം ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു ഇങ്ങനെ വെർട്ടിക്കൽ കോളംസ് കോളംസിന് അദ്ദേഹം ഗ്രൂപ്പുകൾ എന്നും പറഞ്ഞു പിന്നെ റോസിനെ അദ്ദേഹം ഇങ്ങനെയുള്ള റോസുകളുണ്ടല്ലോ ഹോറിസോണ്ടൽ റോ ഇതൊരു റോയാണ് ഈ റോയിൽ ഉണ്ട് ഹൈഡ്രജൻ മാത്രം രണ്ടാമത്തെ റോ കണ്ടോ ലിതിയം ബെറീലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലോറിൻ ഈ റോ അങ്ങനെ ഓരോ റോകുകളെയും അദ്ദേഹം പീരിയഡ് ആൻഡ് പീരീഡ്സ് എന്ന് വിളിച്ചു അപ്പോൾ ഫസ്റ്റ് പീരീഡ് സെക്കൻഡ് പീരീഡ് തേർഡ് പീരീഡ് ഫോർത്ത് പീരീഡ് ഓക്കെ ഇങ്ങനെ അദ്ദേഹം ഗ്രൂപ്പുകളും പീരീഡുകളും ആക്കി തിരിച്ചു ഓരോ എലമെൻസിനെയും അപ്പോൾ ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ദ വേർട്ടിക്കൽ കോളംസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ആർ നോൺ എസ് ഗ്രൂപ്പ്സ് ആൻഡ് ദ എലമെൻറ്റ്സ് ഓഫ് ദ ഗ്രൂപ്പ്സ് എക്സിബിറ്റ് സിമിലാരിറ്റി ആൻഡ് ഇൻ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അപ്പോൾ ഓരോ ഗ്രൂപ്പുകൾ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളത് എടുക്കുകയാണെങ്കിൽ അവർ അതിൽ എല്ലാ ഓരോ എലമെൻസിൻ്റെ ഓരോ എലമെൻസും അതിൻ്റെ കെമിക്കലും ഫിസിക്കലും പ്രോപ്പർട്ടീസ് ഒരുപോലെ കാണിച്ചിരുന്നു അവിടെ പ്രോപ്പർട്ടീസൊക്കെ ഒരേപോലെ ആയിരുന്നു ഏകദേശം സിമിലർ ആയിരുന്നു അതുപോലെ ഹോറിസോണ്ടൽ റോസ് തന്നെ ആണ് സ്പീരിയഡ്സ് അതുപോലെ ഹോറിസോണ്ടൽ റോക്കിൽ ആക്കി തിരിച്ചു അതിനെ അദ്ദേഹം പീരിയഡ്സ് എന്നും പറഞ്ഞു ഓക്കെ അപ്പോൾ കണ്ടുപോകും ഇത ഇത് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളാണ് ഇതിൽ ഇപ്പൊ നമ്മൾ പീരീഡ് വൺ പീരീഡ് ടു പീരീഡ് ത്രീ ഇങ്ങനെ പീരീഡുകളൊക്കെ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് അപ്പോൾ പീരിയഡ് എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ റോസും ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കോളംസും ഓക്കെ അപ്പോൾ മെന്റലിസ്റ്റ് പീരിയോഡിക് ലോ ഇനി ഇദ്ദേഹം ഒരു ലോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതെന്താന്ന് നോക്കാം ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദയർ അറ്റോമിക് മാസസ് ഇദ്ദേഹം എന്താ പറഞ്ഞത് അറ്റോമിക് മാസിന്റെ ബേസിലാണ് കേട്ടോ അപ്പം ഈ ഫിസിക്കലും കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓരോ എലമെൻസിൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ റിപ്പീറ്റായിട്ട് റെഗുലർ ഇൻ്റർവൽസിൽ അത് വീണ്ടും വീണ്ടും ഒരേപോലെ കാണിക്കുന്നു അതാണ് ഇദ്ദേഹം പറഞ്ഞത് പീരിയോഡിക് ഫങ്ഷൻസ് ഫംഗ്ഷൻസാണെന്ന് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻസ് ആ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദയർ ആട്ടോമിക് മാസസ് ഓരോ ഓരോ എലമെൻസിൻ്റെയും അദ്ദേഹം ഇൻക്രീസിംഗ് ഓർഡറിൽ അട്ടോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി റിപ്പീറ്റായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്നു വീണ്ടും ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അവരെ എല്ലാം ഒരു ഗ്രൂപ്പുകളാക്കി വീണ്ടും രോഗങ്ങളാക്കി തിരിച്ചു ഓക്കെ അങ്ങനെയാണ് അദ്ദേഹം ഒരു ടേബിളാർ രീതിയിലൊരു പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത് അദ്ദേഹത്തെയാണ് നമ്മൾ മെൻ്റലിവിനെയാണ് നമ്മൾ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് വിശേഷിപ്പിക്കുന്നത് മെൻ്റലിഫ് പീരിയോഡിക് ടേബിൾ ഇതാണ് കേട്ടോ കണ്ടോ ഗ്രൂപ്പുകളാക്കി തിരിച്ചു ഇങ്ങനെയുള്ളത് ഇതെല്ലാം ഒരു ഗ്രൂപ്പാണ് ഇങ്ങനെ കാണുന്നത് ഗ്രൂപ്പ് ഇവിടെയുള്ളത് അടുത്ത ഗ്രൂപ്പ് ഇത് അടുത്ത ഗ്രൂപ്പ് വെർട്ടിക്കൽ കോളംസിനെ അദ്ദേഹം ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു ഹോറിസോണ്ടൽ റോസിനെ നമ്മൾ കോളംസ് എന്നും പറഞ്ഞു ഇനി നമുക്ക് കുറച്ചൊക്കെ നോക്കാനുണ്ട് അഡ്വാൻറ്റേജസ് ഓഫ് മെൻ്റലീവ്സ് പീരിയോഡിക് ടേബിൾ ഇനി എന്തൊക്കെയാണ് ഈ മെൻ്റലീവ് കൊണ്ടുവന്ന പീരിയോഡിക് ടേബിളിൻ്റെ മാൻമകൾ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എലമെൻറ്റ്സ് വേർ ക്ലാസ്ഫർ ഇൻ സച്ച് എ വേ ദാറ്റ് എലമെൻറ്റ്സ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ് വേർ പ്ലേസ്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ലേണിങ് കെമിസ്ട്രി വാസ് ദസ് മീറ്റ് ഈസിയർ ഇദ്ദേഹം ഒരേ പ്രോപ്പർട്ടി ഉള്ള എലമെൻസിനെയൊക്കെ ഓരോ ഗ്രൂപ്പുകളാക്കി തിരിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് കെമിസ്ട്രിയെ പഠിക്കാൻ വളരെ ഈസിയായി ഗ്രൂപ്പുകളാക്കി തിരിച്ചപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലെടുത്ത ഓരോ എലമെൻസിനെയും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും അപ്പോൾ നമുക്ക് നമ്മൾ എന്തെങ്കിലും കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആ ഈ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റ് എടുത്താൽ മതി കാരണം ഇവരൊക്കെ ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നവരാണെന്ന് നമുക്ക് നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രൂപ്പുകളാക്കി തിരിച്ചപ്പോൾ കെമിസ്ട്രി പഠിക്കാൻ ഈസി ആയത് നമ്മൾ കിച്ചണിലൊക്കെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് എവിടെയാണോ ചായപ്പൊടി പഞ്ചസാര ഇതെല്ലാം എടുത്ത് വെക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ അതിൽ പോയിട്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ നമ്മുടെ ഈസി ആയിരിക്കില്ലേ നമ്മൾ പണികളൊക്കെ അതേപോലെ തന്നെ കെമിസ്ട്രി ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള ആളുകളൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചാൽ കെമിസ്ട്രി വല്ല റിയാക്ഷനൊക്കെ നമുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽ പോയിട്ട് അതിനെടുത്താൽ മതി ആ ഒരു എലമെൻറ്റിനെടുത്താൽ മതി ഓക്കെ അങ്ങനെ കെമിസ്ട്രി പഠിക്കാൻ വളരെ ഈസിയായി ആയി ദെൻ സം എലമെൻറ്റ്സ് ഡിഡ് നോട്ട് ഫോളോ ദ കറക്റ്റ് അസെൻറ്റിങ് ഓർഡർ ഓഫ് ദ ആറ്റോമിക് മാസ് ഹീ പോയിൻ്റഡ് ഔട്ട് ദാറ്റ് ദിസ് കുഡ് ബി ഡ്യൂ ടു റോങ് ഡിറ്റർമിനേഷൻ ആറ്റോമിക് മാസ് ലേറ്റ് ദീസ് ലേറ്റ് ടു ദ കറക്ഷൻ ഓഫ് റോങ്ലി ഡിറ്റമൈൻഡ് ആറ്റോമിക് മാസസ് പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ ഇദ്ദേഹം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കാര്യം കണ്ടുപിടിച്ചു എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചില എലമെൻസിൻ്റെ ആറ്റോമിക് മാസ് ഒക്കെ മുൻപ് കണ്ടുപിടിച്ചവർ അത് തെറ്റാണ് എന്നിട്ട് അദ്ദേഹം അത് തിരുത്തി എന്നിട്ട് പുതിയ അറ്റോമിക് മാസ് കണ്ടുപിടിച്ചു കാരണം ഇങ്ങനെ ഇംഗ്ലീഷും കൊണ്ടുള്ള ഇവർ പ്രോപ്പർട്ടീസൊക്കെ സെയിം കാണിക്കുന്നുണ്ട് പക്ഷേ അവരുടെ മാസ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഇത് തെറ്റായിട്ടുള്ള മാസാണ് ആദ്യം കണ് ആദ്യത്തെ സയൻറ്റിസ്റ്റൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം അതിൻ്റെ മാസ് പുതിയതായിട്ട് കണ്ടുപിടിച്ചു അങ്ങനെ ആ തെറ്റൊന്ന് തിരുത്തി ഫോർ എക്സാമ്പിൾ ദ അറ്റോമിക് മാസ് ഓഫ് ബെറീലിയം വാസ് റീ ഡിറ്റർമ് ഫ്രം ഫോർട്ടീൻ ടു നയൻ അപ്പോൾ നമുക്ക് നോക്കാം പീരിയോഡിക് ടേബിള് അതെല്ലാം എവിടെയാണെന്ന് ഇവിടെ നോക്കൂ കണ്ടോ ഇങ്ങനെ ഗ്രൂപ്പുകളാക്കി തിരിച്ചതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജസ് ഗുണം അപ്പോൾ നമുക്ക് ഓരോ പ്രോപ്പർട്ടി ഉള്ള ഓരോ ഗ്രൂപ്പിൽ പോയിട്ട് എടുത്താൽ മതി ഇനി നെക്സ്റ്റ് ഗുണം എന്ന് വെച്ചാൽ ഇവിടെ ബെറിലിയം നോക്കും ബെറീലിയം ഇവിടെ കിടക്കുന്നുണ്ട് ബെറിലിയം ബെറിലിയത്തിൻ്റെ ആറ്റോമിക് മാസ് ഇവിടെ അദ്ദേഹം ഇൻക്രീസിങ് ഓർഡറിലാണല്ലോ അറേഞ്ച് ചെയ്തത് പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ബെറിലിയത്തിന് ആയിരുന്നു ആദ്യം ആദ്യത്തെ സയൻറ്റിസ്റ്റുകൾ ഫോർട്ടീൻ ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി ഫോർട്ടീൻ ആകുമ്പോൾ ഇവർ ഈ ഗ്രൂപ്പിൽ വരേണ്ടതല്ല അത് ഈ ഭാഗത്തുള്ള ഗ്രൂപ്പിൽ വരണം പക്ഷേ ബറിലത്തിനൊരിക്കലും അങ്ങനെ പ്രോ പ്രോപ്പർട്ടി ഉള്ള അങ്ങനെ സ്വഭാവ ഗുണമുള്ളത് ഒരിക്കലും ഇവരുടെ കൂടെ ചേരില്ല എന്ന് മനസ്സിലായി എന്നിട്ട് അദ്ദേഹം അതിൻ്റെ മാസിനെ ഒന്ന് തിരുത്തി പതിനാലിൽ നിന്ന് ഒമ്പതാണ് അതിൻ്റെ മാസ് എന്ന് അദ്ദേഹം തെറ്റിതിരുത്തി അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ മെൻ്റലി പീരിയോഡിക് ടേബിൾ ഈ ഒരു പീരിയോഡിക് ടേബിളിൽ ഉള്ളൊരു ഗുണം അതാണ് അദ്ദേഹം തെറ്റുതിരുത്തി ഓക്കെ ഇനി അടുത്ത ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമുക്ക് നോക്കാം ദെൻ മൂന്നാമത്തെ ഇതെന്താ നോക്കാം അഡ്വാൻറ്റേജ് കോളംസ് വേർ ലെഫ്റ്റ് വേക്കൻറ്റ് ഫോർ എലമെൻറ്റ്സ് വിച്ച് വേർ നോട്ട് ഡൗൺ അറ്റ് ദാറ്റ് ടൈം ആൻഡ് ദയർ പ്രോപ്പർട്ടീസ് വേർ ഓൾസോ പ്രഡിക്റ്റ് പിന്നെ അദ്ദേഹം എന്താ ചെയ്തത് നമ്മൾ ആ പീരോഡിക് ടേബിൾ ഒന്ന് നോക്കാം ഇതേ ഇവിടെ ഇപ്പം നമ്മൾ കണ്ടു ഇവിടെ ഇവിടെ ഒരു കോളംസ് സ്പേസ് ഉണ്ട് ഇവിടെയും സ്പേസ് ഉണ്ട് ഇവിടെ അങ്ങനെ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് ഒരുക്കുകയാണ് അദ്ദേഹത്തിന്റെ പിരോഡിക് ടേബിള് അദ്ദേഹം ഇങ്ങനെ തന്നെ ഈ കോളം ഈയൊരു ഗ്രൂ ഈ ഒരു ബോക്സ് ഇങ്ങനെ തന്നെ വെച്ചു ഇവിടെ ഒന്നും ഒരു എലമെന്റിന്റെയും ആഡ് ചെയ്തിട്ടില്ല എന്നിട്ട് അദ്ദേഹം അത് മാത്രല്ല വെറുതെ ഇങ്ങനെ വെക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു പ്രവചിച്ചു എന്ത് ഭാവിയിൽ ഇവിടെ ഒരു എലമെൻ്റ് വരും അലുമിനിയത്തിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ അലുമിനിയം വന്നതിൻ്റെ തൊട്ട് താഴെ ഒരു ബോക്സ് ആയി കൊടുത്തു ഒരു എലമെൻറ്റിന് അവിടെ സ്പേസ് ഇട്ട് കൊടുത്തു പക്ഷെ ആ എലമെൻ്റ് കണ്ടുപിടിച്ചിട്ടില്ല ആ എലമെൻറ്റിന് ഇദ്ദേഹം ഇക്ക അലുമിനിയം എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ പിന്നീട് അദ്ദേഹം പിന്നീട് ഓരോ സയൻറ്റിസ്റ്റുകൾ ഈ ഇദ്ദേഹം പ്രവചിച്ചു ഈ ഒരു എലമെൻറ്റിന്റെ പ്രോപ്പർട്ടി അടക്കം അദ്ദേഹം കണ്ടുപിടിച്ചിട്ടില്ല എന്നാലും അതിൻ്റെ പ്രോപ്പർട്ടി അതിൻ്റെ സ്വഭാവഗുണം ഏകദേശം ഇങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ഈ ഒരു എലമെന്റ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വേപ്പറൈസ് ആയി പോകുമെന്ന് പറഞ്ഞു ലാസ്റ്റ് പിന്നീട് അദ്ദേഹത്തിന് ശേഷം വന്ന സയന്റിസ്റ്റുകൾ ആ എലമെൻ്റ് കണ്ടുപിടിച്ചു ഗാലിയം അപ്പോൾ ഇക്ക അലുമിനിയം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇവിടെ കണ്ടുപിടിക്കാത്ത എലമെന്റിന് ഇവിടെ അദ്ദേഹം സ്പേസ് ഇട്ട് കൊടുത്തു പക്ഷേ വളരെ ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞ അതേ പ്രോപ്പർട്ടി ആയിരുന്നു പിന്നീട് കണ്ടുപിടിച്ച ഗാലിയത്തിനുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് പിരിയോഡിക് ടേബിളിൻ്റെ മറ്റൊരു ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂന്ന് ഗുണങ്ങളുണ്ടായിരുന്നു ഈ മെൻറ്റിലിഫ് പിരിയോഡിക് ടേബിളിന് ഇനി ഇപ്പം നമ്മൾ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ചിന്തിക്കും ഇന്ന് കാണുന്ന മോഡേൺ പീരോഡിക് ടേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹെൻറി മോസ്ലിയുടെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ മെൻ്റൽ ലൈഫ് പീരിയോഡിക് ടേബിളിന് എന്തൊക്കെയോ കുറവുകളുണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള രൂപത്തിലുള്ള പീരിയോഡിക് ടേബിൾ ഉപയോഗിക്കാത്തത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ആ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എലമെൻസ് വിത്ത് ലാർജ് ഡിഫറൻസ് ഇൻ ദയ

ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ പിന്നീടുള്ള സയൻറ്റിസ്റ്റുകൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഒരേ പ്രോപ്പർട്ടി ചിലതൊക്കെ ശരിയാണ് എന്നാലും ഫസ്റ്റ് ഗ്രൂപ്പിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ലാർജ് ഡിഫറൻസ് ആണ് അവരുടെ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഹാർഡ് മെറ്റൽസ് നമുക്കറിയാം കോപ്പറും സിൽവറും ഒക്കെ വളരെ ഹാർഡായിട്ടുള്ള ആണ് അതും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് സോഡിയം ഒക്കെ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്നതല്ലേ കയ്യുണ്ട് റബ്ബർ കട്ട് ചെയ്യുന്ന പോലെ മുറിച്ചെടുക്കാൻ പറ്റുന്ന അതുപോലെ സോഡിയം പൊട്ടാസ്യം ഒക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ആണ് ഇതെല്ലാം ഒരു ഗ്രൂപ്പിലാണ് അദ്ദേഹം തിരിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിരുന്നു നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടതേ നമുക്ക് നോക്കാം ഇതാണ് പറഞ്ഞത് ഇവിടെ കണ്ടോ ഈ ഗ്രൂപ്പ് എടുത്ത് നോക്കൂ ഇത് ഈ മെൻ്റലിഫ് എന്താ പറഞ്ഞത് ഈ ഗ്രൂപ്പിൽ കാണുന്ന എല്ലാവർക്കും ഒരേ സ്വഭാവമാണെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ലിതിയവും സോഡിയവും പൊട്ടാസ്യവും ഒക്കെ എടുത്തു നോക്കുക ഇവരൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ആണ് വളരെ കട്ടി കുറഞ്ഞ ലോഹങ്ങളാണ് അതിനോടൊപ്പം തന്നെയാണ് ഈ കോപ്പറും സിൽവറും കോപ്പർ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നൈഫ് വേണം കത്തി വേണം അല്ലെങ്കിൽ അതിനേക്കാളും മൂച്ചും കൂടി വല്ല ടൂൾസ് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സിൽവറൊക്കെ അതെന്താ ഹാർഡായിട്ടുള്ള വളരെ കട്ടിയുള്ള ലോഹങ്ങളാണ് അപ്പോൾ ഇദ്ദേഹം ഈ ഒരേ ഗ്രൂപ്പിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസിനെയും ഹാർഡ് ആയിട്ടുള്ള മെറ്റൽസിനെയും ഇൻക്ലൂഡ് ചെയ്തു അപ്പോൾ അങ്ങനെയുള്ളത് ഒരു നമുക്ക് ശരിയല്ലല്ലോ ഒരേ പ്രോപ്പർട്ടി അല്ലല്ലോ ഇവർ ഒരേ ഗുണങ്ങളല്ലോ കാണിക്കുന്നത് അപ്പോൾ അതൊരു കുറവായിരുന്നു പീരിയോഡിക് സ്പിരിയോഡിക്ടേബിളിന് ഓക്കെ ഇനി നെക്സ്റ്റ് എന്താ ലിമിറ്റേഷൻ എന്ന് നമുക്ക് നോക്കാം നോ പ്രോപ്പർ പൊസിഷൻ കുഡ് ബി ഗിവൻ ടു ദ എലമെൻറ്റ് ഹൈഡ്രജൻ നോൺ മെറ്റാലിക് ഹൈഡ്രജൻ വാസ് പ്ലേസ്ഡ് അലോങ് വിത്ത് മെറ്റൽസ് ലൈക്ക് ലിഥിയം സോഡിയം ആൻഡ് പൊട്ടാസ്യം പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഹൈഡ്രജൻ്റെ കേസാണ് ഇവിടെ ഹൈഡ്രജൻ എവിടെ ഇരിക്കുന്നത് ഹൈഡ്രജൻ ഇത് ഇവിടെ ഉണ്ട് കണ്ടോ ഫസ്റ്റിൽ ഹൈഡ്രജനെ എവിടെയാണ് പ്ലേസ് ചെയ്തത് ഈ ഫസ്റ്റ് ഗ്രൂപ്പിലാണ് ലിത്തിയത്തിൻ്റെയും ഒക്കെ കൂടെയാണ് ഈ ഹൈഡ്രജനെ പ്ലേസ് ചെയ്തത് ഇവരൊക്കെ എന്താണ് ഹൈഡ്രജൻ എന്താ ഒരു നോൺ മെറ്റലാണ് ഈ നോൺ മെറ്റൽ ഇവരൊക്കെ എന്താ മെറ്റൽസ് ആണ് അപ്പോൾ ഈ മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും ഒരുമിച്ച് വെച്ചാൽ അവരുടെ ഗുണങ്ങൾ അവരുടെ പ്രോപ്പർട്ടി സെയിം ആണോ അല്ല അപ്പം അത് മറ്റൊരു ലിമിറ്റേഷൻ ആയിരുന്നു ഹൈഡ്രജന് ആയിട്ടുള്ള ഒരു പ്ലേസ് എവിടെയാണ് ഈ ഹൈഡ്രജൻ കൊണ്ടുവയ്ക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹം കൊണ്ടുവച്ച ഇത് ഈ ഫസ്റ്റ് ഗ്രൂപ്പിലാണ് പക്ഷേ ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടിയും ബാക്കിയുള്ള എലമെൻസിൻ്റെ പ്രോപ്പർട്ടിയും ഡിഫറൻ്റ് ആണ് ഹൈഡ്രജൻ ഒരു നോൺ മെറ്റലാണ് ബാക്കിയുള്ളതെല്ലാം മെറ്റൽസ് ആണ് അപ്പം ഇത് അടുത്തൊരു ലിമിറ്റേഷൻ ആയിരുന്നു അപ്പോൾ ഇത് തെറ്റാണ് അത് അടുത്തൊരു ലിമിറ്റേഷൻ ആയിരുന്നു മെൻ്റൽ ലൈഫ്സിൻ്റെ പിരിയോഡിക്ടേബിളിൻ്റെ ഇങ്ങനെയുള്ളത് ഹൈഡ്രോജൻ ഒരു പ്രോപ്പർ പ്ലേസ് കൊടുക്കാൻ കഴിയാത്തത് ഇനി അടുത്ത ലിമിറ്റേഷൻ എന്താണെന്ന് നോക്കാം ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് വാസ് നോട്ട് സ്ട്രിക്ട്ലി ഫ്ലോ ഫോൾ ഷോ ഔട്ട് ഇദ്ദേഹം പറഞ്ഞു ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നമ്മളോട് പറഞ്ഞു ഒരു ഒന്നിൻ്റെ ആറ്റോമിക് മാസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന അദ്ദേഹം പറഞ്ഞു പക്ഷേ എന്നാലും ഇത് മൊത്തത്തിൽ ഇദ്ദേഹത്തിൻ്റെ പീരോഡിക് ടേബിൾ കംപ്ലീറ്റ് അങ്ങ് എടുത്തു നോക്കിയാൽ എവിടെയൊക്കെയോ കുറവും വരുന്നുണ്ട് ഒന്ന് കൂടി കഴിഞ്ഞാൽ പിന്നീട് കുറവ് വരുന്നുണ്ട് ലൈക്ക് നമുക്ക് കൊബാൾട്ട് നിക്കലും അതുപോലെ ടെല്ലോറിയം ആഡിൻ അതൊക്കെ നമുക്ക് നോക്കാം പീരിയോഡിക് ടേബിളൊന്ന് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നോക്കൂ കൊബാൾട്ട് ആൻഡ് നിക്കൽ അതെ ഇവിടെ ഉണ്ട് ഇവിടെ ആറ്റോമിക് മാസ് നോക്കൂ കമ്പാളിന് ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് നയൻ ത്രീ ആണ് അത് നിൽക്കലിനെത്തിയപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻ വൺ അപ്പോൾ ഇവിടെ കൂടുകയാണോ ചെയ്തത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ അവർ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് പിന്നെ സിക്സ് നയൻ ടെൻ ഇലവൻ ട്വൽവ് ട്വൽ ഫിഫ്റ്റീൻ എയ്റ്റീൻ പിന്നെ ഇവിടെ നോക്കുമ്പോഴും ഫിഫ്റ്റി ഇവിടെ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇവിടെ ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് നയൻ ത്രീ ദെൻ നോക്കുമ്പോൾ ഫിഫ് ഫിഫ്റ്റി എയ്റ്റ് പോയിൻ്റ് സെവൻ വൺ അപ്പോൾ ഇവിടെ കുറവാണ് കുറവാണുണ്ടായത് അപ്പോൾ ഇവിടെ ഒരു ഇതിലൊരു കുറവാണ് ഉണ്ടായത് അപ്പോൾ അത് തെറ്റാണ് അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ഒബേ ചെയ്തില്ല പിന്നീട് നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ടെല്ലൂറിയം ടി ഇ എൻ ഐ ഡി അവിടെ നോക്കൂ വൺ ട്വൻറ്റി സെവൻ ആണ് ആദ്യം വന്നിട്ടുള്ളത് പിന്നീട് വൺ ട്വൻ്റി സിക്സാണ് അപ്പോൾ ഇവിടെയും കുറയുകയാണ് ആറ്റോമിക് മാസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് കേസിൽ ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് തെറ്റാണ് ഇവിടെ കുറയുകയാണ് ആക്ച്വലി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതും അദ്ദേഹത്തിൻ്റെ പിരിയോഡിക് ടേബിളിനൊരു ആയിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു ലാർജ് ഡിഫറൻസ് ഡിഫറൻസുള്ള പ്രോപ്പർട്ടീസിന് ലാർജ് ഡിഫറൻസ് ഉള്ളത് ഒരേ ഗ്രൂപ്പ് ആക്കി തിരിച്ചു അതൊരു ഡിഫ ലിമിറ്റേഷൻ ആണ് പിന്നെ ഒരു പ്രോപ്പർ പ്ലേസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതുപോലെ ഇൻക്രീസിങ് ഓർഡർ സ്ട്രിക്ട്ലി ഒബേ ചെയ്തില്ല അപ്പോൾ ഇത് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ലിമിറ്റേഷൻസ് അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ന്യൂലാൻഡ്സ് കൊണ്ടുവന്ന പീരിയോഡിക് ടേബിള് എങ്ങനെയായിരുന്നു ലോ ഓഫ് ഒക്ടീവ്സ് സപ്തസ്വരങ്ങളുടെ ബേസിലായിരുന്നു എട്ടാമത് ഫസ്റ്റ് വരുന്നതും എട്ടാമത് വരുന്നതും ഒരേപോലെ സ്വഭാവങ്ങൾ കാണിക്കുന്നു എന്ന് പറഞ്ഞു പിന്നീട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു മെൻ്റലിവ്സിൻ്റെ പിരിയോഡിക് ടേബിൾ ഫാദർ ഓഫ് പിരിയോഡിക് ടേബിൾ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു അദ്ദേഹം ഒരു ടേബിളാർ രീതിയിൽ ആദ്യമായിട്ട് ഗ്രൂപ്പുകൾ എലമെൻസിനെ ടേബിളാർ രീതിയിൽ ഗ്രൂപ്പാക്കി തിരിച്ചത് ഇദ്ദേഹമാണ് മെൻറ്റലീവ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫാദർ ഓഫ് പിരിയോഡിക് ടേബിൾ എന്ന് നമ്മൾ വിശേഷിപ്പിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ പിന്നെ നമ്മൾ ഉപയോഗിക്കാതായത് ഇനി ഇതിന് ശേഷം നെക്സ്റ്റ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന സയൻറ്റിസ്റ്റാണ് ഹെൻറി മോസ്ലി മോഡേൺ പീരിയോഡിക് ടേബിൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആദ്യ ടിസ്റ്റ് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക Share it to your friends. So that's all about today's class.